സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൂടുതൽ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാരിന്റെ നീക്കം തുടർ ഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ബസ് ചാർജ് വർദ്ധനവ് സർക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപകമായി മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനം കൂടിയാലോചനകളില്ലാതെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് അഴിമതിക്ക് വേണ്ടിയാണെന്നും തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണ് സർക്കാർ കാണിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ബൂവറിയും ഡിസ്നറിയും പുതിയ കുപ്പായമിട്ടിറക്കുന്നതാണെന്നും കൂടുതൽ ബാറുകൾ തുറക്കുന്നത് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പുതിയ മദ്യനയം ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു കൂടിയാലോചനകളും ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. കേരളത്തിൽ വ്യാപകമായി മദ്യശാലകൾ തുറക്കാനുള്ള നീക്കമാണ്. കഴിഞ്ഞ പ്രാവശ്യം അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ തടഞ്ഞുവെക്കപ്പെട്ട ബ്രൂവറികളും ഡിസ്റ്റിലറികളും പുതിയ കുപ്പായം ഇടിയിപ്പിച്ച് വീണ്ടും തുറക്കാനുള്ള ശ്രമമാണ്. ഗുരുതരമായ അഴിമതി ആക്ഷേപം ഉണ്ടായ കേസുകളാണ് ബ്രൂവറിയുടെയും ഡിസ്റ്റിലറിയുടെയും. അതെല്ലാം വീണ്ടും പുതിയ രൂപത്തിൽ തുടർഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരത്തിൽ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. വ്യാപകമായി മദ്യഷാപ്പുകൾ കേരളത്തിൽ തുടങ്ങാനുള്ള തീരുമാനവുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ തീരുമാനം കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ മത്സരിക്കുകയാണ്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചു. ഇതിനു മുമ്പ് ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുന്നത് 5 കിലോമീറ്ററിനായിരുന്നു. ഇപ്പൊ 2.5 കിലോമീറ്ററിനാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, 10 രൂപയാക്കിയിരിക്കുന്നത്. ഈ 2.5 കിലോമീറ്ററിനെ 10 രൂപയാക്കി മിനിമം ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ഫെയർ സ്റ്റേജിൽ ഒരുപാട് അപാകതകൾ വന്നുകൂടിയിട്ടുണ്ട്. സർക്കാർ പഠിക്കാതെയാണ് ഈ ബസ് ചാർജ് വർദ്ധനവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2.5 കിലോമീറ്റർ മിനിമം ആക്കി മാറ്റിയപ്പോൾ, 5 കിലോമീറ്ററിൽ നിന്ന് 10 രൂപ മിനിമം ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ ഫെയർ സ്റ്റേജിലെ അനോമലികൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം. ജനം, തിരുവനന്തപുരം.